അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നീലക്കുയെക്കുറിച്ചാണ്. ഇവിടെ ഞാൻ ഏത് വീഡിയോ ഈ വീട്ടിൽ വെച്ച് ചെയ്താലും അതിൻ്റെ കൂടെ ഞാൻ മാത്രമല്ല ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കിളികളും അതിൻ്റെ കൂടെ ശബ്ദം എടുക്കാറുണ്ട്. അപ്പോൾ കിളികളുടെ ശബ്ദം കൂടി ഈ വീഡിയോ കാണുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നീലക്കൂവ എന്ന് പറയുന്നൊരു ചെടിയാണ്, കൂവയാണത്. ഈ കൂവയുടെ പ്രത്യേകത, ഒരിടയ്ക്ക് ഈ നീലക്കൂവയെ കസ്തൂരിമഞ്ഞൾ എന്നും പറഞ്ഞ് കൊടുത്ത സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നീലനിറമായിരിക്കും. നീലനിറം എന്ന് പറഞ്ഞാൽ നടുക്ക് നീലനിറം, മുറിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നീലനിറം ഉണ്ടാവും. അതേസമയത്ത് ഇത് കറുത്ത മഞ്ഞ കരിമഞ്ഞളല്ല, നീലക്കൂവ, നീലനിറം ഉണ്ടാവും. ഇതിന് ചെറിയ എരിവും ഉണ്ടാവും ഇതിന്. അപ്പോൾ നാം ഇതിൻ്റെ ഇലയുടെ നടുക്ക് വരയുണ്ടാവും. അപ്പോൾ ഇത് പല ദിക്കുകളിലെ നീലക്കൂവയായിട്ട് ആളുകൾ വളർത്തുന്നുണ്ട്. ഇത് കസ്തൂരിമഞ്ഞളല്ല, നീലക്കൂവയാണ്. അത് കൂവപ്പൊടി ഉണ്ടാക്കാൻ പറ്റും. അത് സാധാരണ കൂവപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ നീലക്കൂവ നമുക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതിനെ അരിഞ്ഞ് ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവന്ന് വലിയ ഡ്രമ്മിലിട്ട് അത് 7 ദിവസം അതിൻ്റെ വെള്ളം മാറ്റി മുകളിലുള്ള ചപ്പ് ചവറെല്ലാം കളഞ്ഞ് അതിലെ തെളി ഊറ്റി അടിയിൽ എടുക്കുമ്പോൾ കൂവപ്പൊടി മാതിരി തന്നെ കിട്ടും. നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് സാധാരണ ചെയ്യുന്നത് മുൻകാലങ്ങളിൽ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് അതിനെ അരച്ച് അല്ലെങ്കിൽ ഉരച്ച് ഒരു കമ്പി പാട്ടയുടെ കഷ്ണത്തിൽ പെട്ട് ഉരച്ച് അതെടുത്ത് വെള്ളത്തിലിട്ട് ഊറവെച്ചാണ് വരുന്നത്. ഇപ്പം അന്ന് ആ കാലങ്ങളിലൊന്നും മില്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ചെയ്യാവുന്നത് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി മില്ലിൽ കൊണ്ടു കൊടുത്ത് പൊടിയാക്കി ആ പൊടി വെള്ളത്തിലിട്ടിട്ട് അതിലത്തെ ഊറ വെച്ച് വേസ്റ്റ് എടുത്ത് കളഞ്ഞ് 7 ദിവസം ചെയ്തു കഴിഞ്ഞാൽ കൂവപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ ഈ നീലക്കൂവ ഉള്ളവർ ആര് തന്നെ അത് പറിച്ച് കളയണ്ട, ഇതിൽ നിന്നും നല്ല കൂവപ്പൊടി ഉണ്ടാക്കാം. നീല നിറത്തിലുള്ള നിറമെല്ലാം കൂവപ്പൊടി ആകുമ്പോൾ മാറും. അപ്പോൾ ഇതിപ്പോൾ ഒരു കടയാണ് ഈ കാണുന്നത്. ഒരു കടയിൽ നോക്കിയാൽ അത്ര ഉണ്ടായിരിക്കുന്നു. നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരു കടയിൽ ഇത്രയും കിട്ടില്ല. എവിടെയെങ്കിലും ഒരെണ്ണം കൊണ്ട് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും ഇതേമാതിരി. അപ്പോൾ ഇത് ഈ കൂവകൾക്കുള്ള ഒരു പ്രത്യേകത, അതിൻ്റെ കടക്കിൽ ഇതേമാതിരി വലുതായിട്ട് ഉള്ള ഇതുകൾ വള്ളിമൽ കിഴങ്ങ് മാതിരി ഒരു ഇതുണ്ടാവും. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഇതിന് വേണ്ടുന്ന വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്നതാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് കൂവപ്പൊടിയോ കൂവയോ ഒന്നും തന്നെ ഇല്ല. ഇത് ഒരു കാലത്തും കിഴങ്ങായി മാറുകയില്ല. കുറേ നാൾ കഴിയുമ്പോൾ വർഷക്കാലം വരുമ്പോൾ ഇത് ചീഞ്ഞു പോവും, പുതിയതായിട്ട് വേറെ ഉണ്ടാവും. അപ്പോൾ വെള്ളം സംഭരിച്ച് വയ്ക്കുക എന്നുള്ള ഒരു സ്വഭാവം ഈ കൂവകൾക്ക് മാത്രമാണ് കൂടുതലും ഇതേമാതിരി ഒരു വള്ളിയും കിഴങ്ങും ഒക്കെ ഉണ്ടാവുന്നത്. കിഴങ്ങ് ഉപയോഗിക്കാൻ കൊള്ളില്ല, അതിൽ വെറും വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൂവ നീലക്കൂവ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കൂവപ്പൊടി ഉണ്ടാക്കുക. ഒരു 2 വർഷം മുമ്പ് ഞാൻ കൂവ നീലക്കൂവ ഒരുപാട് കൃഷി ചെയ്ത് ഉണ്ടാക്കി. അതിൽ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ വലിയ വിലയൊന്നും കിട്ടില്ല, കിലോയിന് 20 രൂപയോ 30 രൂപയൊക്കെയാണ് കിട്ടുക. അത് കൂവപ്പൊടിക്ക് ഉപയോഗിക്കാം, അല്ലാതെ വേറെ ഒന്നിനും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. കൂവപ്പൊടിയുടെ അതേ ഉപയോഗം ഈ നീലക്കൂവ കൊണ്ട് നമുക്ക് ഉണ്ടാവും. മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്ക് നീല നിറം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇലയ്ക്ക് നടുക്കൊരു വരയുണ്ടാവും, അതാണ് നീലക്കൂവ. അപ്പോൾ ഈ കൂവ നമുക്ക് വീടുകളിൽ പറമ്പുകളിലുണ്ടെങ്കിൽ വെറുതെ പറിച്ച് നശിപ്പിച്ച് കളയണ്ട. അതൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് കൂവപ്പൊടി ഉണ്ടാക്കി ആരോറൂട്ട് മാതിരി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ കൂവപ്പൊടിയെക്കുറിച്ച് മാത്രം എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിന് വലിയ മാർക്കറ്റ് വലിയ വിലയൊന്നുമില്ല, നിസ്സാര വിലയുള്ളൂ. വിൽക്കാൻ കൊടുത്താൽ വാങ്ങാൻ ചെന്നാൽ അതിന് വിലയുണ്ടാവും. നീലക്കൂവയായാലും വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൊടുക്കേണ്ട വരും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നീലക്കൂവ എന്ത് ചെയ്യും, നീലക്കൂവ എന്ത് ചെയ്യുമെന്ന് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ നീലക്കൂവയെക്കുറിച്ച് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഇത് തനിയെ മുളയ്ക്കും. മുളയ്ക്കുമ്പോൾ നമുക്ക് നടാം. അതിൽ ഓരോ കടയിലും ഇതേമാതിരി ഒരുപാട് കൂവ ഉണ്ടാവും. ആ കൂവ നമുക്ക് കൂവപ്പൊടി ഉണ്ടാക്കുക, ആരോറൂട്ടായിട്ട് എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.